നിതിൻ, ഈ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം അല്പസമയത്തിനകം തുടങ്ങും. നമുക്കറിയാം ഒന്നാമത്തെ ഹീറ്റ്സിൽ നാല് വള്ളങ്ങൾ നാല് ട്രാക്കുകളിലായി ഇറങ്ങുന്നു. വിയപുരവും വെള്ളംകുളങ്ങരയും ചെറുതനയും ശ്രീ മഹാദേവനും ആദ്യത്തെ ഹീറ്റ്സിൽ വരുന്നു. ഈ വള്ളങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത, ഈ ബോട്ട് ക്ലബ്ബുകളുടെ ഒരു പ്രത്യേകത ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി വിവരിക്കാമോ? നമ്മളീ ഏറ്റവും ആവേശകരമായ ഒരു ഹീറ്റ്സ് മത്സരമായിരിക്കും ഒന്നാമത്തെ ഹീറ്റ്സ് മത്സരം. കാരണം നിലവിലെ ചാമ്പ്യന്മാരായ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇത്തവണ ഇറങ്ങുന്നതാണ് വിയപുരം വള്ളത്തിൽ. ആ വിയപുരം വള്ളം ആ വള്ളംകളി രംഗത്ത് അധികം പഴക്കമുള്ള വള്ളമല്ല. കഴിഞ്ഞ കാലങ്ങളിൽ സാബു നാരായണൻ ആചാര്യ പണിത വള്ളമാണ് വിയപുരം. ആ വിയപുരം വള്ളത്തെ ഇത്തവണ നെഹ്റു ട്രോഫിക്ക് എത്തിക്കുന്നത് പുന്നമട, ക്ഷമിക്കണം, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ആ വിയപുരം ചുണ്ടനെ ആ നെഹ്റു ട്രോഫി ട്രാക്കിലേക്ക് എത്തിക്കുന്നു. രണ്ടാം ട്രാക്കിലുള്ളത് വെള്ളംകുളങ്ങര വള്ളമാണ്. വെള്ളംകുളങ്ങര വള്ളത്തെ പുന്നമടയിലേക്ക് ഇത്തവണ എത്തിക്കുന്നത് ലൂണ ബോട്ട് ക്ലബ്ബ് കരുമാരിയാണ്. അവർക്ക് വള്ളംകളിയിൽ അങ്ങനെ വിജയങ്ങളുടെ ചരിത്രങ്ങളൊന്നും അധികം പറയാനില്ലെങ്കിലും എല്ലാ കാലത്തും വള്ളംകളിക്കൊപ്പം ചെറുവള്ളങ്ങളിലും ചുണ്ടൻ വള്ളങ്ങളിലും ഒക്കെ ഈ വള്ളംകളിക്ക് വേണ്ടി ആ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബാണ് ലൂണ ബോട്ട് ക്ലബ്ബ് കരുമാരി. മൂന്നാം ട്രാക്കിലുള്ളത് ചെറുതന വള്ളം. കുമരകം വേമ്പനാട് ബോട്ട് ക്ലബിന്റെ ചെറുതന വള്ളം, ജോഷി കവാലം ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള ചെറുതന വള്ളമാണ് മൂന്നാം ട്രാക്കിലൂടെ എത്തുക. ശ്രീ മഹാദേവൻ ഇത്തവണ ആ പുന്നമടയിലേക്ക് എത്തിച്ചിരിക്കുന്നത് മങ്കമ്പ ബോട്ട് ക്ലബ്ബാണ്. മങ്കമ്പ ബ്ലോക്ക് ക്ലബ്ബ് ശ്രീ മഹാദേവൻ പഴയ മുട്ടേൽക്കൈനഗിരി വള്ളമാണ്, പഴയ പട്ടാറ് വള്ളമാണ്. പലതവണ പേരുമാറ്റി ആ പുതിയ ഉടമകളിലേക്ക് എത്തിയപ്പോഴത് ഏറ്റവും ഒടുവിൽ ആ മഹാദേവൻ, ജീമോൻ മേനാട്ടുകാരൻ്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ മഹാദേവൻ വള്ളം. ഈ നാല് വള്ളങ്ങളാണ് ഒന്നാമത്തെ ഹിറ്റ്സ് മത്സരത്തിൽ ആ ഈ പുന്നമടയിലെ ആവേശഭരിതമായ പുന്നമടയിലെ 1150 മീറ്റർ നീളമുള്ള ഈ ട്രാക്കിൽ ആദ്യപാദ മത്സരത്തിൽ മാറ്റിയുരയ്ക്കുന്ന നാല് വള്ളങ്ങൾ വിയപുരവും വെള്ളംകുളങ്ങരയും ചെറുതനയും ശ്രീ മഹാദേവനുമാണ്. ഒരുപാട് ചരിത്രങ്ങൾ, ഒരുപാട് വർഷത്തെ വിജയ കഥകളുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കാനുള്ള നാല് വള്ളങ്ങൾ, നാല് ക്ലബ്ബുകൾ. അവർ നാല് പേരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആര് ആ ഹീറ്റ്സ് മത്സരത്തിൽ ഒന്നാമതെത്തും? വെറുതെ അങ്ങ് ഒന്നാമതെത്തിയാൽ പോരാ, അത് ഏറ്റവും കുറഞ്ഞ സമയത്തായിരിക്കണം. ആ ഏറ്റവും കുറഞ്ഞ സമയത്തെത്തിയെങ്കിൽ മാത്രമേ ഫൈനൽ യോഗ്യത നേടാൻ കഴിയുകയുള്ളൂ. ഏകപക്ഷീയമായി ഒരുപക്ഷെ ഈ ഹീറ്റ്സ് മത്സരത്തിൽ വിയപുരത്തിലെത്താൻ കഴിയുമോ? വിയപുരത്തിന്റെ പടപ്പെരുപ്പാടിനെ ചെറുതന ചുണ്ടൻ തടയിടുമോ എന്നതടക്കം ആ കാണേണ്ടതുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഒന്നാമത്തെ ഹീറ്റ്സ് മത്സരം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആ തുടങ്ങും. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അങ്ങ് ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും തിരികെ എത്തുന്ന അമ്പയറുടെ വെള്ളക്കൊടി കാത്ത്, സ്റ്റാർട്ടർമാരുടെ വെള്ളക്കൊടി കാത്ത് നാല് വള്ളങ്ങൾ അല്പസമയത്തിനുള്ളിൽ ആ ഹീറ്റ്സിൽ ആ നാല് ട്രാക്കുകളിലായി അണിനിരക്കും. അതിനുശേഷം ഏറ്റവും കുറ്റമറ്റ സംവിധാനത്തിലൂടെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ സ്റ്റാർട്ടിംഗ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റാർട്ടിംഗ് ഉണ്ടാകും. ആ സ്റ്റാർട്ടിംഗിൽ നാല് വള്ളങ്ങൾ ഒരേപോലെ സ്റ്റാർട്ട് ചെയ്താൽ ആ കുരിശടി എത്തുമ്പോൾ ആ വള്ളങ്ങളുടെ ഗതി നിർണ്ണയിക്കപ്പെടും. ചെറുമുറി ഇറങ്ങി വരുമ്പോൾ ഒരുപക്ഷെ ആര് മുന്നിലെന്ന് നമുക്ക് ഒരുപക്ഷെ പ്രവചിക്കാൻ കഴിഞ്ഞേക്കും. അവസാന ഒരു 200 മീറ്ററിൽ ഈ വള്ളങ്ങളുടെ ഗതി നിർണ്ണയം മാറിമറിഞ്ഞേക്കാം. ഏതായാലും ഈ വള്ളംകളി അങ്ങ് തുടങ്ങണം. ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരു വെള്ളക്കൊടിയുമായി ടീം സ്റ്റാർട്ടർ കാത്തിരിപ്പുണ്ട്. ആ ടീം സ്റ്റാർട്ടറുടെ വെള്ളക്കൊടി വീശുമ്പോൾ നാല് വള്ളങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അവരിൽ ആര് ജയിക്കും? വെറുതെ അങ്ങ് ജയിക്കുകയല്ല, ഏറ്റവും കുറഞ്ഞ സമയത്ത് ആര് വരുമെന്നതിലടക്കം വ്യക്തമായ ഒരു ഉത്തരം കിട്ടേണ്ടതുള്ളൂ. ഏതായാലും ഈ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി നാല് വള്ളങ്ങൾ അവിടെ അണിനിരക്കും അല്പസമയത്തിനകം. കെസി, സ്റ്റാർട്ടിങ് പലപ്പോഴും വലിയ വെല്ലുവിളികളൊക്കെ ഉണ്ടായിട്ടുള്ളൊരു പഴയ ഘട്ടമുണ്ട്. പക്ഷേ സി ബി എൽ ഒക്കെ വന്നതിന് ശേഷം ഇതിന് വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇത്തവണ എന്താണ് പ്രതീക്ഷിക്കുന്നത്? സ്റ്റാർട്ടിംഗ് എപ്പോഴും പ്രയാസമുണ്ടാകുന്നത് നമുക്ക് സാധാരണ ഒരു ഓട്ടമത്സരത്തിൽ നിർത്തുന്നത് പോലെ നമുക്ക് ഒരു പോയിന്റിൽ നിർത്താൻ കഴിയില്ല. ഇത് വെള്ളമാണ്, ഇത് കായലാണ്, ഇവിടെ ഓളമുണ്ടാകും, അപ്പോൾ കൃത്യമായി നിൽക്കാൻ പറ്റില്ല, വള്ളങ്ങൾ നീങ്ങിത്തുടങ്ങും. അങ്ങനെ പലതവണയായി ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സ്റ്റാർട്ടിംഗ് ഡിവൈസ് കൊണ്ടുവന്ന് സ്ഥാപിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഈ യന്ത്രത്തിൻ്റെ സഹായത്തോടുകൂടിയാണ് സ്റ്റാർട്ടിംഗ് നമ്മൾ നടത്തുന്നത്. ഈ വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് അപ്പോഴും ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉയർത്താറുണ്ട്. സ്റ്റാർട്ടിംഗ് എപ്പോഴും ഈ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഒരു തർക്കത്തിന് ഇടയാകാറുണ്ട്. പക്ഷേ ഇപ്പോൾ കുറ്റമറ്റ രീതിയിൽ സാങ്കേതിക പിഴവുകളില്ലാതെ കൃത്യമായി തന്നെ നടത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് സംഘാടക സമിതിക്കുള്ളത്. ഏതായാലും അതിന്റെ ഒരു ആവേശം നമുക്ക്